നമസ്കാരം. മലയാളത്തിൻ്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിലും ആനകേരളത്തിൻ്റെ ബഹുമുഖ പ്രതിഭയായ പ്രശസ്തനായ പാപ്പാൻ വാഴക്കുളം മനോജിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആനലോകത്തെ പ്രശസ്തരായ ചില ആനകൾ, അവരുടെ ആ ചെറിയ പ്രായത്തിൽ അവർക്കുണ്ടാകുന്ന ചെറിയ ചെറിയ കുറുമ്പുകൾ, ചില അവരുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ, പക്ഷേ അതിൻ്റെ പേരിൽ ആനലോകത്ത് അവരെ ഒറ്റപ്പെടുത്തി, ആ ആനകളെ ഒറ്റപ്പെടുത്തി തനിക്കാക്കി വിടക്കാക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നോ അഥവാ ഇന്നുമുണ്ടോ, ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഒരു ഉത്തരം കൂടിയാണ്, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടൽ കൂടിയാണ് നമ്മുടെ ഈ എപ്പിസോഡ്. നമ്മുടെ ഈ എപ്പിസോഡ് കാണുന്നവർ, നിങ്ങൾക്കിഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഒക്കെ തയ്യാറാവണമെന്നൊരു അപേക്ഷ കൂടിയുണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ആന, അത് മാനസികമായിട്ട് കുറച്ചൊരു പ്രശ്നമുള്ളൊരു ആനയാണെന്ന് തോന്നി എവിടെയെങ്കിലും ആരെങ്കിലും മാറ്റി നിർത്തിയ ഒരു അനുഭവം മനോജേട്ടനുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവത്തിൻ്റെ അങ്ങനെ ഒരു ആന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? മാനസികമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുമ്പോഴേ ആനകളുടെ അന്നേരം ഉണ്ടാകുന്ന സാഹചര്യങ്ങളുടെയും പിന്നെ ഈ പറയുന്ന ഈ മതപ്പാട് കാലഘട്ടങ്ങൾ, പിന്നെ ആനയുടെ ഉറക്കക്കുറവ്, ആനയുടെ ശരീരത്തിൻ്റെ വേറെ പല ഇതുകൊണ്ടൊക്കെ ആനകൾക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാവാം. അതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ടുണ്ട് ആ അങ്ങനെയുള്ള ഒരു ഇതിൽ. പിന്നെ ചില ആനകൾ മാനസികമായിട്ട് തന്നെ ചില കാര്യങ്ങളോട് തയ്യാറാവില്ല, വഴങ്ങില്ലാത്ത അത് ആനയ്ക്കത് ഇഷ്ടമല്ല, ചില കാര്യങ്ങളോട് അത് തയ്യാറാവില്ല. അപ്പം അങ്ങനെയുള്ള ആനകളെ നമ്മൾ ഇന്നിപ്പോൾ ആരും മാറ്റി നിർത്തില്ല, പക്ഷെ പഴയ കാലത്തൊക്കെ ആനകളെ മാറ്റി നിർത്തുമായിരുന്നു. ഉത്സവങ്ങളിലോ പൊതുജനങ്ങളുടെ ഉത്സവങ്ങൾക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ നല്ല ഉത്സവങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുമായിരുന്നു. അന്ന് അതിന് പകരം കൂടെ തടിപ്പണി ഉണ്ടായിരുന്നു. ഇന്നപ്പോൾ തടിപ്പണിയില്ല, തടിപ്പണി വളരെ കുറഞ്ഞു, കൂപ്പുകളോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. പിന്നെ ഇപ്പോൾ അത്യാവശ്യം പണിയുണ്ടെങ്കിൽ അവിടെ ക്രെയിൻ, ജെ സി ബി അങ്ങനെയുള്ള മെഷീനറികൾ കയറിയതിൻ്റെ പേരിൽ തടിപ്പണി ഇന്ന് തീരെ ഇല്ലാതെയായി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതിൽ അങ്ങനെ ചെറിയൊരു മാനസിക ബുദ്ധിമുട്ടുള്ള ആനയാണെന്ന് തോന്നിയാൽ പോലും അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാമെങ്കിലും ചെയ്യിക്കാനാണ് ശ്രമിക്കുന്നത്. തള്ളിക്കുത്തിക്കൊണ്ടുപോയി അത് ഒരുപാട് ആനകൾ ഒരുപാട് ഇതുള്ളതല്ല, വല്ല ഒരാനപ്പൂരം അങ്ങനെയുള്ള പൂരപ്പറമ്പിലെങ്കിലും. കാരണം അതിന് നമ്മൾ അവരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ആ ആനയെ കൊണ്ട് നടക്കുന്ന ആനക്കാർക്കും അവരുടെ കുടുംബത്തിനും ജീവിക്കണമെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം. ഈ ഒരു വലിയ സർക്കാരിൻ്റെ ഇന്നാലും ഇവിടുന്നാലും അത്യാവശ്യം നല്ലൊരു സാമ്പത്തികം കൊടുത്താണ് ആനയെ സ്വന്തമാക്കുന്ന ഉടമസ്ഥനും തന്നെയല്ല. ആന വലുതാവട്ടെ ചെറുതാവട്ടെ ഏകദേശം ചെലവുകൾ ഒരേ രീതിയാണ്. ഇപ്പോൾ വലിയ ആനയെ കൊണ്ട് കട്ടിൽ ചെറുതാണെങ്കിലും കാല് നാല് വേണ്ടേ, ഇല്ലെങ്കിൽ ബാലൻസ് ചെയ്യില്ലല്ലോ. ഇപ്പോൾ വലിയ ആന കൊണ്ട് നടക്കുന്ന മുതലാളിയാണെങ്കിലും ചെറിയ ആനയെ കൊണ്ട് നടക്കുന്ന മുതലാളിയാണെങ്കിലും ചെലവിൽ വലിയ മാറ്റമൊന്നും, പിന്നെയും വലിയ ആനയെ കൊണ്ട് നടക്കുന്ന മുതലാളിമാർക്ക് 10 രൂപ കൂടുതൽ കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉത്സവ സീസണിൽ അതെ ഉത്സവങ്ങൾ ആ ആനയെ വിളിക്കാമെന്ന് വിചാരിക്കും. പിന്നെ നല്ല ഇല്ലെങ്കിൽ തന്നെ മറ്റുള്ള ആനകൾക്കൊക്കെ 9 രൂപ കൊടുക്കുമ്പം വലിയ ആനയ്ക്ക് 10 രൂപ തയ്ച്ചു കൊടുക്കും. അങ്ങനെ ആ ഒരു രീതിക്ക് അവർക്ക് അതിൻ്റെ ചെലവിൽ ഏറെക്കുറെ എല്ലാം ഒരുപോലെ. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ പഴയ കാലത്തൊക്കെ അങ്ങനെയുള്ള ആനകളെയൊക്കെ മാറ്റി നിർത്തി പണിക്ക് വേണ്ടി മാത്രം അവർക്കായ കൂപ്പിലേക്ക് കൂപ്പിൽ, ഇല്ലെങ്കിൽ കുടിപ്പണി ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഒരു പറമ്പിൽ പണിയാൻ പോയാൽ 4 ദിവസം 5 ദിവസം പണിതാൽ തീരില്ലാത്ത മരം ഉണ്ടായിരുന്നു. ഈ കൂപ്പിലല്ലാണ്ട് തന്നെ കൂപ്പിലല്ലാണ്ട് വീടുകളിൽ കൂടെ കുടിപ്പണി എന്ന് പറയണത് വീടുകളിൽ ഇപ്പോൾ കൂടെ ഞാനൊരു പറമ്പിൽ 22 ദിവസം 23 ദിവസം മറ്റും പണിതിട്ടുണ്ട്. ഒറ്റപ്പറമ്പിൽ തന്നെ മരങ്ങളെല്ലാം വെട്ടി അത് വലിച്ച് റോട്ടിൽ കൊണ്ടുവന്ന് അതിൻ്റെ പരിപാടി 22 23 ദിവസം. ചിലപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ
ഇവിടുന്ന് ഒരു കുറ്റി മരം റോട്ടിലെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കിലോമീറ്റർ പോകാൻ കാണും, അവിടം വരെ എത്തിക്കണം. ഒരു മരം വലിച്ചാൽ അവിടെ എത്തിക്കഴിയും, ഒരു ദിവസം കഴിയും. അതായത് മുഴുത്ത മരം കൂടെയാണ് ഞാൻ പറഞ്ഞില്ല, ആദ്യം രാവിലെ പറഞ്ഞല്ലോ 100 കൂബി മരം ഒരു ആന പിടിക്കണമെങ്കിൽ 15 കൂബി മരം മരം പിടിക്കണമെന്ന്, കാരണം എൻ്റെ പടങ്ങ്. അപ്പം ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ഒരു കുറ്റി മരം ഒരു മുഴുത്ത മരമാണെങ്കിൽ റോട്ടിൽ ചെന്നോണമെന്നില്ല. ഇനിയിപ്പോൾ റോട്ടിൽ ചെന്നു കൂട്ട്, ഇന്നത്തെ മെഷീനറിയും കാര്യങ്ങളും അന്നും ഇല്ല. ഈ റോഡ് ഒരു കട്ടിങ് ആണെങ്കിൽ ആ കട്ടിങ്ങിൽ ആ മരം പിടിച്ച് കയറണമെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം എടുക്കും, ഒരു കുറ്റി മരം മുകളിലേക്ക് കയറ്റണമെങ്കിൽ ഒരു ദിവസം എടുക്കും ഒരു കുറ്റി മരം കയറണമെങ്കിൽ. അപ്പം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് അതില്ലാത്തതിൻ്റെ പേരിൽ ആണ് ആ ഒരു ആനകളൊക്കെ അങ്ങനെ വരുന്നത്. അല്ല, അപ്പം ഈ പറഞ്ഞ പോലെ അത് നമ്മുടെ ഇത്രയും കാലത്തൊരു ജീവിതത്തിനിടയിൽ കണ്ടിട്ടുമില്ല. ഈ മെരുങ്ങാത്ത ആരൊക്കെ ആരാലും വഴിപ്പെടാത്തൊരു ആന, അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവത്തിന് അത് എത്ര നന്നാക്കിയാലും നന്നാവില്ല എന്ന് പറയുന്ന ഒരു ആന ഇന്ന് വരെ കണ്ടിട്ടുമില്ല. ആരും പറഞ്ഞത് ഏതെങ്കിലും വഴിക്ക് ആനയ്ക്ക് ഉണ്ടാവും നന്നാവും, ഏതെങ്കിലും ചിലപ്പോൾ ഈ പറഞ്ഞ എഴുന്നള്ളിക്കാൻ പോകാൻ ബുദ്ധിമുട്ടായില്ലേ. ഒരു ഒരു മാനസിക പ്രശ്നമുള്ളൊരു ആന ഇക്കൂട്ടത്തിൽ ഉണ്ടായിക്കൂടെ, അങ്ങനെ ഒരു ഇതിൽ വരില്ലെന്ന്. അതായത് അത് എന്തുകൊണ്ടാണെന്ന് വരാൻ കഴിഞ്ഞാൽ ആനകളുടെ മാനസിക പ്രശ്നങ്ങളുടെ ഇതെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞ ഒരു താൽക്കാലികമായിട്ടുള്ള മാനസിക പ്രശ്നമല്ല ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് ആ ആന ഏതൊരു ആനയാണെങ്കിലും അതിനൊരു മെൻ്റലി പവർ ഉണ്ടാകും, അതിൻ്റെ രീതി അനുസരിച്ച് പെരുമാറാൻ ആനക്കാരൻ പഠിക്കണം. ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും അവനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന്, അതാണ് ആന അറിഞ്ഞു കയറണം എന്ന് പറയണത്. ഇപ്പം നമ്മൾ ചില ആന വേദ്യം കൊണ്ട് ശരിയാവും, ചില ആന സ്നേഹം കൊണ്ട് ശരിയാവും, ചില ആന നുണച്ചട്ടം വല്ലോ എപ്പോഴും എപ്പോഴും എന്തെങ്കിലും മധുരമൊക്കെ കൊടുത്ത് സ്നേഹിച്ച് സൂപ്പിച്ചുകൊണ്ട് നടന്നാൽ ശരിയാവും. ചില ആനയ്ക്ക് ഇതെല്ലാം വേണ്ടി വരും, എല്ലാം വേണ്ടി വരും. അതേപോലെ തന്നെ ചില ആനകളെ രാവിലെ അഴിച്ചാൽ പണിയാം, ഒരു 10-10 വരെ പണിയാം, വേലി ചൂടായ വഴക്കുണ്ടാക്കണ ആനയുണ്ട്. ആന ഉള്ളു കാഞ്ഞ ആന വഴക്കുണ്ടാക്കും. അപ്പോൾ ആന നമ്മൾ എന്ത് ചെയ്യണം, 10 മിനിറ്റ് മുമ്പ് ഇറങ്ങി അങ്ങനെ ആനകളുടെ രീതികൾ മനസ്സിലാക്കി നമ്മൾ ആനകളെ കൊണ്ടു നടക്കണം. ഇന്ന് വരെ ഒരാനയും അഴിക്കാതെ മരത്തേൽ നിന്നിട്ടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അത് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ മുറിവാല മൂന്നിനെ പോലെ അല്ലെങ്കിൽ വേറെ ഇപ്പം ചില ആനകൾ അത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ദേവസ്വത്തിൽ ആയതുകൊണ്ട് മാത്രം നിൽക്കുന്നതാണോ? 100% ഉറപ്പല്ലേ. പുറത്തൊരു പുറത്ത് പ്രൈവറ്റ് ഉടമസ്ഥൻ്റെ ഏതൊരു ആനയും മരത്തേൽ നിൽക്കണേ? ഏതെങ്കിലും ആന മരത്തേൽ നിൽക്കണുണ്ടോ? ഒരാനയും മരത്തേൽ നിൽക്കണുണ്ടോ? ആരെങ്കിലുമൊക്കെ ആരെങ്കിലും വന്ന് കഴിച്ചുകൊണ്ട് പോവും, എന്തെങ്കിലും കാര്യങ്ങൾ ആനയും കൊണ്ട് നടത്തും. ദേവസ്വത്തിനാകുമ്പോൾ ആന പോറ്റാനുള്ള കഴിവുണ്ട്, പിന്നെ എൻ്റെ പാപ്പന്മാർക്ക് മാസം നമ്മൾ ഒപ്പിട്ട് മേടിക്കാം. ഞങ്ങളെ സംബന്ധിച്ച് ആന അഴിച്ചുകൊണ്ട് നടന്നാലേ എന്തെങ്കിലും കിട്ടുള്ളൂ. ആന അഴിക്കാണ്ട് നിൽക്കുന്നിടത്ത് നിന്ന് കഴിഞ്ഞാൽ മോലാളിമാർ തരുന്ന ചെലവ് പൈസ മാത്രമേ ഉള്ളൂ കിട്ടുള്ളൂ. അപ്പോൾ ആന അഴിച്ചൊരു പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു 700 ശമ്പളവും കിട്ടും, അവിടെ നിന്നുള്ള 4000 ബാറ്റയും കിട്ടും. ആന അഴിച്ചൊരു പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പണി പൈസയും കിട്ടും, കാര്യങ്ങളും കിട്ടും, മുതലാളിക്കും അതിൽ നിന്നൊരു പൈസ കിട്ടും. പക്ഷേ ദേവസ്വത്തിൻ്റെ ആനയാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അവർക്ക് മാസാമാസം ആ നിശ്ചിത തുക ശമ്പളം കിട്ടുന്നുണ്ട്, പിന്നെ ദേവസ്വത്തിന് ആന പോറ്റാനുള്ള കഴിവും കാര്യങ്ങളും ഉണ്ട്. പ്രൈവറ്റ് ഉടമയുടെ അടുത്താണെങ്കിൽ ഒരിക്കലും അങ്ങനെ ആരായാലും നിൽക്കില്ല. ഇപ്പം അതിന് പറയുമ്പോൾ കാത് കുത്തിയാൻ പോയാൽ കടുക്കനിട്ടോ വരും. ഇപ്പം ഞാൻ വന്നിട്ട് എന്നെ കൊണ്ട് കൂട്ടിയിട്ട് കൂടാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത് വേറൊരു പാപ്പാൻ വന്ന് അങ്ങനെ ആരെങ്കിലും ആനയെ കൊണ്ടു നടക്കാൻ കാണും, ആരെങ്കിലും ആനയെ കൊണ്ടു നടക്കാൻ കാണും. അതെന്ത് റിസ്ക് എടുത്താണെങ്കിലും, എത്ര പ്രശ്നക്കാരനാണ് പ്രശ്നക്കാരനാണെങ്കിലും അത് റിസ്ക് എടുത്താണെങ്കിലും അതിന് പറ്റിയ കൂട്ടുകാരെയും വെച്ച് നമ്മളാണ്. ഞാൻ മാത്രമല്ല, ഞാനൊരു വഴക്കുള്ള ആന കയറുമ്പോൾ ആ ആനയ്ക്ക് എനിക്ക് പറ്റിയ അനുയായികളും ആയിരിക്കണം. അതെ, അത് ഓരോരുത്തർ. ഞാൻ ആദ്യം പറഞ്ഞു, ഒരാന കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ചട്ടക്കാരൻ്റെ മാത്രം കഴിവല്ല, മിടുക്കല്ല, അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരേ വ്യക്തി നമ്മളെപ്പോലെ ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ അവനായിരിക്കും നമ്മളെ ശ്രദ്ധിക്കുന്നത്. അവരുടെ ഇതുകൊണ്ടാണ് നമ്മൾ തിളങ്ങിപ്പോണേ. നമ്മളിപ്പോൾ കുടയണ ഒരാനയുടെ മുകളിൽ കയറി ഇരിക്കണമെന്ന് പറഞ്ഞു, ഈ ആന കുടഞ്ഞു കഴിഞ്ഞാൽ അവനാനിട്ട് ഒരു അടി വെച്ചു കൊടുക്കും അരുതാന എന്ന് പറയും, ഇല്ലെങ്കിൽ കല്ലെടുത്തൊരു ഏറ് വെച്ചു കൊടുക്കും അരുതാന എന്ന് പറയുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ ആനയുടെ മുകളിൽ കയറി ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ആന നമ്മളെ ഒന്ന് കാലടിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങാൻ ഓടി വന്നിട്ട് ഒരു അടിയെങ്കിലും ആന കിട്ടി വെച്ച് കൊടുത്തിരിക്കും. അത് എല്ലാ ആനക്കാരും അല്ലാണ്ട് എല്ലാവരും ഞാൻ പല ഇതിലും പലരുടെ ഇതിലും കണ്ടു, ഞാൻ കൊണ്ടു നടന്നു ഞാൻ കൊണ്ടു നടന്നു ഒരിക്കലും അല്ല. ഇല്ല, ഇപ്പം എൻ്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ശങ്കരനാരായണനെ കൊണ്ടു നടന്നു, ഞാൻ പറഞ്ഞത് രവി താങ്കും തണലുമായിട്ട് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു, ഒരു 1.5 വർഷക്കാലം ഉണ്ടായിരുന്നു. പൗസയുടെ മഹേഷാനെ ഞാൻ അഴിച്ചു കയറി, ചെറുവട്ടൂരുള്ള തങ്കപ്പൻ ചേട്ടൻ പുള്ളിയുടെ, അതായത് നമ്മുടെ കരണ്ട് നാരായണൻ ചേട്ടൻ്റെ ചേട്ടൻ,
തങ്കപ്പൻ ചേട്ടൻ കരണ്ടനാരായണൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ പുള്ളി ആനക്കാരനായിരുന്നു. പുള്ളിയാണ് വട്ടേക്കാടിന്റെ ആനയൊക്കെ കെട്ടിപ്പഴക്കവും കാര്യങ്ങളൊക്കെ ചെയ്തത്. കരണ്ടനാരായണന്റെ ചേട്ടൻ തങ്കപ്പൻ ചേട്ടൻ, അതായത് ഇപ്പത്തെ നായരമ്പലം രാജശേഖരനാനെ കെട്ടിപ്പഴക്കി ആനയോടെ കൊണ്ടുവന്നപ്പോൾ എഴുന്നള്ളപ്പോൾ അത് അവര് ചിട്ടയാക്കി എടുത്ത് അവരുണ്ട്. അപ്പൊ എന്റെ കൂട്ടത്തില് ഫൗസിയുടെ മഹേഷാനക്കില് തങ്കപ്പൻ ചേട്ടൻ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. അതേപോലെ ഞാൻ അരുൺ ശിവനാരായണനാനെ അഴിച്ചപ്പോഴും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പം ഞാനിപ്പം ഞാൻ കൊണ്ടു നടക്കുന്ന ആന അഴിച്ചു കഴിഞ്ഞപ്പം ഞാൻ ആന അഴിക്കുന്ന സമയത്ത് കുറച്ച് നാളത്തേന്, കാരണം രണ്ടാമതാകുമ്പോൾ വന്നപ്പോൾ എനിക്ക് കെട്ടി അഴിക്കേണ്ട വന്നില്ലെങ്കിലും അതിൻ്റെ കാവലെന്നുള്ള നിലയ്ക്ക് എൻ്റെ അളിയൻ ചെറുക്കനും അതേപോലെ സജി എന്ന് പറയും, ഈരാറ്റുപേട്ട സജി അല്ല, അല്ലാണ്ട് നമ്മുടെ കീഴില്ലത്തുള്ള അവനെ സജി എന്നാണ് വിളിക്കുന്നത്, ഡെന്നി എന്നാണ് അവൻ്റെ പേര് സജി എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അവരുണ്ടായിരുന്നു. അപ്പം എന്ത് വന്നാലും നമുക്ക് താങ്ങും തണലുമായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഉള്ളവരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ, ഈ ഒരു തൊഴിൽ വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു ആന അഴിച്ച് ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഒറ്റയ്ക്കൊക്കെ ആന അഴിച്ച് കൊണ്ടുപോകുമ്പോൾ ഒക്കെ പറ്റുമായിരിക്കും. ഒരാനയെ കെട്ടി അഴിച്ച് ഒരാനയെ ഒരു ഒരു മാസക്കാലത്തിന് എന്താണെങ്കിലും ഇതുപോലെ തന്നെ ഒത്ത ഒരാൾ മനസ്സോടെയുള്ള നല്ല ആൾക്കാർ, ഒരേ ഒറ്റ മനസ്സും രണ്ട് ശരീരമായിട്ട് നിൽക്കുന്ന ആൾക്കാർ വേണം. ഇപ്പം ഇത് പറഞ്ഞപ്പോൾ നമ്മൾ പല ആനകളുടെ അനുഭവങ്ങളുണ്ടല്ലോ, രൂപത്തിലാണെങ്കിലും സ്വഭാവത്തിലാണെങ്കിലും അത്യാവശ്യം എന്താ പറയുക ഉയരത്തിൻ്റെ കൊണ്ടും ഒക്കെ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു തലമുറയിൽ ആനയായിരുന്നു ശിവനാരായണൻ, നമ്മുടെ അരുൺ സാറിൻ്റെ ഇതിൽ നിന്നിരുന്നത്. ആ ശിവനാരായണൻ്റെ കയ്യിൽ കയറിയപ്പോഴും അവനെ കണ്ടതും അവൻ്റെ അടുത്ത് നമ്മൾ കയറുന്നതും അവനെ കൊണ്ടു നടന്നതുമായ എല്ലാ ഒരു അനുഭവങ്ങളിലെ ഓർത്തെടുത്താൽ എന്തായിരിക്കും? ശിവനാരായണൻ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ നമ്പർ വണ്ണാണ്, 100% നമ്പർ വണ്ണ്. ആന ചെരിയുമ്പം തന്നെ ആന ഒരു 10.25 അടിയോളം ഉയരാന ചെരിയുന്ന സമയത്തുണ്ട്. അന്നപ്പോൾ ഒരു 35 വയസ്സിന് മുമ്പ് ആന പോയിട്ടുണ്ടെന്നാണ്, 35 വയസ്സിന് മുമ്പ് ആന പോയിട്ടുണ്ടാവും. ഗുരുജി ഞാനാണ് അവിടെ കൊണ്ട് കൊടുക്കുന്നത്. ഞാൻ അരുൺ സാറിൻ്റെ കയ്യിൽ നിന്ന് പ്രസാദേട്ടം മേടിച്ചു കഴിഞ്ഞപ്പോൾ ഞാനാ കൊണ്ടുവന്ന് കൊടുത്തിട്ടു. ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു പോകുന്നൊരു 6-7 മാസം കഴിഞ്ഞപ്പോഴാണ്, 6-7 മാസം കഴിഞ്ഞപ്പോഴാണ് ശരിയാണത്. അതിൻ്റെ ഒരു സ്വഭാവം, അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാലേ അത് ഈ പറഞ്ഞ കണക്ക് പെട്ടെന്ന് മൈൻഡ് മാറുകയാണ്, പെട്ടെന്ന് മൈൻഡ് മാറും. അപ്പം അതിനോട് ഈ കൂട്ടാനയോടാണ് ശിവനാരായണൻ ഉണ്ടെങ്കിൽ മറ്റേ കൂട്ട് അവിടെ ചില ഉത്സവം, അത് അതിൻ്റെ അകത്തൊക്കെ 1-2 കാര്യങ്ങളുണ്ട് ശ്രീകുമാരേട്ട. അതായത് ഒരുപാട് ഉടമസ്ഥന്മാരെ ആന താത്തിക്കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇവൻ കേറി വരുന്ന പിന്നെ ഒരുപാട് ഉടമസ്ഥന്മാർ, ചില നടന്മാർ കേറി വരുമ്പോഴത്തേക്കും അവന്റെ പൊളിക്കാൻ പിന്നെ ഒരുപാട് ഇതുണ്ട്. കാരണം എന്താ ചോദിച്ചാല് തൃപ്പൂണിത്തറ അമ്പലം 15 ആനയുടെ എഴുന്നള്ളപ്പ അരുൺ സാറിന്റെ കയ്യിൽ ശിവനാരായണനാന ഇരിക്കുന്നു, സോമൻ ചേട്ടൻ ആനക്കാരൻ, സോമൻ ചേട്ടൻ ഈ ആനയും കൊണ്ട് തൃപ്പൂണിത്തറ അമ്പലത്തിൽ ചെന്നു. തൃപ്പൂണിത്തറ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് പറഞ്ഞു, ശിവനാരായണനാനെ എഴുന്നള്ളിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആനകളെ ആരും എഴുന്നള്ളിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് അത്രയും വലിയ രാജാവിനെ പോലെയുള്ള ഒരു ആനയെ ലാസ്റ്റ് അരുൺ സാറ് വന്ന് എല്ലാവരും കൂടെ പറഞ്ഞ് അതിൻ്റെ ഒരു ഇതിൽ ഇടത്തെ സൈഡിൽ പുറം കൂട്ടി നിർത്തി എഴുന്നള്ളിച്ചു. ഇത്രയും വലിയ ആന അന്നിട്ടും അവിടെ ഒരു വലിയ ക്യാപ്പൊക്കെ ഇട്ട് ക്യാപ്പിട്ട് ഈ തൃപ്പൂണിത്തറ അമ്പലത്തിലുണ്ടായിരുന്നു സംഭവിച്ച കാര്യ. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ആനയെ സംബന്ധിച്ച് കയറി നിൽക്കുകയാണെങ്കിൽ ആ ആനയ്ക്ക് കൂട്ടി നിൽക്കാനുള്ള ആനകളെ ഉള്ളു, ബാക്കിയല്ല ഉണ്ടായിരുന്നുള്ളൂ. ഉയരം കൊണ്ടാണെങ്കിലും അത്യാവശ്യം ശരം കട്ടിയിൽ കുറവാണെങ്കിലും ഒറ്റപ്പാളി ആനയാണെങ്കിലും സൗന്ദര്യം കൊണ്ടാണെങ്കിലും നല്ല പക്ഷെ കൂട്ടാനെ കുത്തും, ഞങ്ങളുടെ ആനയെ നിർത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ന് പറയുന്നത് അങ്ങനെ നിർത്തിപ്പോയതൊരു ആന തനിക്കാക്കി വടക്കാക്കി എന്ന് പറയാൻ പറ്റില്ല, തനിക്കായില്ലോ, തനിക്കാവാൻ വേണ്ടിയാണ് ആന എഴുന്നള്ളിക്കാൻ കൊണ്ടുപോയത്. എഴുന്നള്ളിക്കാൻ കൊണ്ടുപോയി അവിടുത്തെ വന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സാറൊക്കെ അരുൺ സാറൊക്കെ അത്രയും മാനസിക വിഷമം അനുഭവിച്ചിട്ടുള്ള വേറൊരു സംഭവം ഉണ്ടാവൂന്ന് പോലും ില്ല, കാരണം ഇത്രയും കാലങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിലുള്ള ഒരു വ്യക്തി ആയിട്ട് പോലും അങ്ങേരുടെ ജില്ലയായ തൃപ്പൂണിത്തറ, എറണാകുളം ജില്ലയായ തൃപ്പൂണിത്തറയിലാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടാവുന്നത്. അങ്ങനെ പലയിടങ്ങളിലും
മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ഈ സ്വഭാവദോഷം ആരോപിച്ച്, സ്വഭാവദോഷം ആരോപിച്ച്. പക്ഷേ കൊണ്ടു നടന്ന അനുഭവം എന്താണ്? മനോജേട്ടനുള്ള പേഴ്സണൽ ഒരു അനുഭവം. എനിക്ക് പേഴ്സണൽ അനുഭവം എന്താ വെച്ചാൽ, ഞാൻ ഒരു 1.5 വർഷക്കാലമാണ് ആനകളിൽ നിന്നുള്ളൂ. 1.5 വർഷത്തിൽ ഒരു സീസണിലെ പരിപാടി എടുത്തു, ഒരു സീസൺ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു 70 വർഷമാണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ഒരു 75 പരിപാടി എടുത്തു, എടുത്തതാണ് മൊത്തത്തിൽ. 2004 മുമ്പാണോ അതിന് ശേഷമാണോ? അതും കൃത്യ ഓർമ്മയില്ലായിരിക്കും അല്ലേ? അതെനിക്ക് ഓർമ്മയില്ല. എന്നാണെങ്കിൽ അതൊരു 75 പരിപാടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്കുണ്ടായൊരു ദുരനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആനയുടെ ഒരു 2 പ്രത്യേകതകൾ. ഒന്ന്, പറവാരി. പറവാരി നമ്മൾ ഈ നമ്മളിപ്പോൾ ഈ ആന തൊട്ട് ചേർത്ത് നിർത്തിയിട്ട് നമ്മൾ പറ നിറച്ചാൽ ആന പറവാരി. ആനയ്ക്കത് നിർബന്ധം. എന്ത് പറഞ്ഞാലും നമ്മൾ വിലക്കാൻ നമ്മളെ ആന ഓടിക്കും. ഇവന് വാരിയേ പറ്റുള്ളൂ, അവന് വാരിയേ പറ്റുള്ളൂ. നെല്ലെടുത്ത് നെല്ല്, അത് ആനയ്ക്ക് നിർബന്ധ ബുദ്ധിയാണ്. തിന്നണം എന്നുള്ളതല്ല, തിന്നും ആന തിന്നും, ഇല്ലെങ്കിൽ ആന സമ്മതിക്കില്ല. നമ്മൾ വിലക്കാൻ നമ്മൾ ഓടിച്ചിരിക്കാന, അതൊരു ഭയങ്കര വീക്കൻസാണ്. അങ്ങനെ ഒരു ഇത് വന്ന് ഞാൻ ആദ്യത്തെ ഒരു ഞാൻ അഴിച്ചിട്ട് അന്ന് എൻ്റെ അളിയൻ ചെറുക്കനാണ് കൂടുതലുള്ള കുഞ്ഞോനുണ്ട്. ഒരു പരിപാടി നമ്മുടെ കുറ്റി പുല്ലൂഴി കുറ്റിക്കാട്ടമ്പലത്തിൽ, പെരുമ്പാവൂർ പുല്ലൂഴി കുറ്റിക്കാട്ടമ്പലത്തിൽ എടുത്തു. പിറ്റേ ദിവസം വേറെ ഏത് അമ്പലമാണെന്ന് ഞാൻ ഓർക്കണില്ല, ആ അമ്പലത്തിലും കൂടെ എടുത്തിട്ട്. പിന്നെ നമ്മുടെ കൂത്താട്ടുള്ള എടപ്പറക്കാവിലേക്ക് വന്നത്. അപ്പോൾ എടപ്പറക്കാവിൽ നിന്ന് അവിടെ ഇങ്ങനെ പറ വയ്ക്കണം. അപ്പോൾ ഞാൻ എടപ്പറക്കാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ബന്ധമുള്ള സ്ഥലമാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അവിടെ അത്രയും പേഴ്സണലായിട്ടുള്ള ബന്ധമുണ്ട് അവിടെ എല്ലാവരുമായിട്ട്. ഇപ്പം എടപ്പറക്കാവിൻ്റെ സെക്രട്ടറി, പ്രസിഡൻ്റ് മോഹനേട്ടനാണല്ലോ, അമ്പിയേട്ടനാണല്ലോ, രാജുവേട്ടൻ എന്നുകൊണ്ട് അവിടെയുള്ള എല്ലാ വ്യക്തികളുമായിട്ട് ഞങ്ങൾ എന്താ പറയുക, നമ്മളെ ഒരു സഹോദര സ്നേഹമാണ് ഞങ്ങളവിടെ. അപ്പോൾ ഞാൻ ഈ പറ വെച്ചപ്പോൾ എനിക്കും അറിയാം സംഗതി ഇത് വാരും എന്നുള്ളത്. എന്താണെങ്കിലും പറ വെച്ചു. അപ്പം ഒരാനയാണ്, ഒറ്റാന ഒരു പറ വെച്ച്, 2 പറ വെച്ച്, 3 പറ വെച്ച്, 4-ാമത്തെ പറ വെച്ചു. അപ്പൊ മുമ്പിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഇവരൊരു 10-15 അടി ഇറക്കിയ വെച്ചേക്കണ, ഇറക്കിയ വെച്ച. അപ്പൊ അതുകൊണ്ടാണ് 5-6 പറ വെക്കാനാണ് സമ്മതിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് 5-6 പറ അപ്പോഴത്തേനും 2 പറ കഴിഞ്ഞപ്പോഴത്തേനും ആന വാളിയെടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ആന നെല്ലിന്റെ മണം മൊത്തം സംഗതി വീക്കൻസ് ആയിന്ന് മനസ്സിലായി. എന്നാളും വീക്കെൻഡ്സ് ആയെന്ന് മനസ്സിലായപ്പോഴത്തേനും നമ്മളെടയൊക്കെ കൂട്ടി ചങ്ങലത്തുമ്പോൾ അതൊക്കെ തള്ളിയിട്ടു, എടുത്തില്ല, തള്ളി പിടിപ്പിച്ചിട്ടു. കാരണം എങ്ങനെയെങ്കിലും പറ നടന്ന് പോയാൽ നമ്മൾ മിടുക്കനാണല്ലോ, മിടുക്കന. എന്നാണെങ്കിലും സംഗതി ആന പോയി പറവാരി. പറവാരി കഴിഞ്ഞപ്പോഴത്തേനും ഹരിതാന എന്ന് പറഞ്ഞു, ആന അവിടെ വട്ടം കറങ്ങി. പറഞ്ഞു ആന വട്ടം കറങ്ങി. അപ്പോൾ എന്നാളും തിരുമേനിയാണെങ്കിലും അപ്പോഴത്തേനും ആൾക്കാർ. അപ്പൊ തിരുവനന്തപുരത്ത് പറഞ്ഞു, എനിക്കൊരു പേടിയില്ല, മനോജല്ലേ എന്നെ, അവൻ ഇറക്കി വിട്ടോളും, ഒരു കുഴപ്പമില്ല. മുകളിലിരിക്കുന്ന ആള് പറഞ്ഞു, എന്നാണെങ്കിലും ഒരു അല്ല അമ്പലത്തിനല്ല, അമ്പലത്തിന്റെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിലായി പറ വയ്ക്കണത്. അപ്പൊ എന്നാണെങ്കിലും ആന പിടിച്ച് ഇത്ര ഉയരമുള്ള ആനയും അത് ഈ അമ്പലപ്പറമ്പിൽ ഒന്ന് ഏറ്റവും കൂടി ചെയ്താൽ കാണുന്നവരുടെ ഒരു വലിയ സീൻ ഉണ്ടാവാണ്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ആനയെ പിടിച്ചെങ്കിലും വട്ടൻ ചുറ്റി കൊളുത്തി ആ തിരുമേനിനെ ആൾക്കാരെല്ലാരും ഇറക്കി വിട്ടു. അത് കഴിഞ്ഞ് ഞാനും ആനയും കൂടെ പതുക്കെ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം എടുത്ത 79 പൂരത്തിനും പറ വെച്ചിട്ടുണ്ടെങ്കിൽ ആന തിരിഞ്ഞു നോക്കിയിട്ടില്ല. പറയുന്നത് പിന്നെ ആ ശീലം അങ്ങ് മാറ്റിക്കൊണ്ട് എന്തെങ്കിലും ചെറിയ മിഠായി കൊടുത്ത് കാണും. അതെ നമ്മുടേതായ പിന്നെ പറ എടുത്തിട്ടേ ഇല്ല. അന്നത്തോടുകൂടി പറവാറില് മതിയായിട്ട് അങ്ങനെ ഓരോ നമ്മൾ മനസ്സ് വെച്ചാൽ ചിലതിനൊക്കെ ചിലത് മാറ്റിയെടുക്കാം. ഒരുപാട് കാര്യങ്ങൾ മാറ്റിയെടുക്കാം നമുക്ക് ആനകളുടെ. ഒരുപാട് അതായത് ഒരു വഴക്കുള്ള ഒരാന നമുക്ക് നന്നാക്കി എടുക്കാം, പക്ഷെ വഴക്കുള്ള ഒരാന നന്നാക്കി എടുത്തിട്ട് പിന്നെ വഴക്കാനായി പോയാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇതിലെ നമ്മൾ മദ്യപിക്കുന്നവരെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടു ചെന്നിട്ട് പിന്നീട് മദ്യപിച്ച എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു ആനയ്ക്കിൽ അതിൻ്റെ ഒരു ഏറ്റവും വലിയ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഏതൊരു ആനയ്ക്കിൽ നിന്നാണ്, ഒരാനയ്ക്കിൽ നിന്നും പാപ്പാന്മാർ മാറാതെ വരട്ടെ, മാറ്റാതിരിക്കട്ടെ, അഥവാ എന്തെങ്കിലും കാരണവശാൽ ഒരു പാപ്പാനെ മാറ്റുകയാണെങ്കിൽ കൊണ്ട് നടക്കുന്ന പാപ്പാനേക്കാൾ ഒന്നും കൂടെ ആനയെ ശ്രദ്ധിച്ചും അറിഞ്ഞും കൈകാര്യം ചെയ്യുന്ന
ഒരാളെ ഇപ്പൊ ആന ഒരു ആഴ്ചയോ രണ്ടാഴ്ചയോ മരത്തേൽ നിന്നാൽ ഒരാളെ കണ്ടെത്തി വേണം ഒരാനെ ഏൽപ്പിക്കാൻ. നന്നായിട്ട് നോക്കും എന്നൊരു നന്നായിട്ട് നോക്കുമെന്ന് നമ്മുടെ ആനയെ കൊണ്ട് നടക്കാൻ പ്രാപ്തരാണെന്ന് നമുക്കും ഉറപ്പുള്ള ഒരാളെ ആ ഉറപ്പ് വരുത്താൻ ഇത്തിരി സമയം എടുത്താലും ഒരു 10 or 15 days നമ്മൾ അവിടെ ആന മരത്തേൽ നിന്നാൽ നമുക്ക് ഒരു കുഴപ്പമില്ല. ഒരാളെ കൊണ്ട് പതിനഞ്ച് ദിവസം കുളിപ്പിച്ചില്ല എന്നുള്ള വെള്ളം കൊടുക്കാം, പനങ്കയ ആരെക്കൊണ്ടെങ്കിലും പെട്ടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആരെയെങ്കിലും അതിന് പ്രാപ്തനല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് നമ്മൾ ആനയെ അഴിപ്പിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആനയും കൊണ്ട് കാര്യങ്ങളൊട്ടും നടക്കുകയുമില്ല. അവർ വന്ന് ചെയ്യുന്ന വേദ്യവും കാര്യങ്ങളും അതിനിട്ട് ഏക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ആ ആൾ മാറിപ്പോയാൽ പിന്നെ അതിന് പ്രാപ്തനായ ഒരാളെ കൊണ്ടുവന്നാലും അവനും ആനയെ ആവശ്യം. അപ്പോൾ ഒരാന നമ്മൾ ഒരാളെ എന്ത് മാറ്റരുത്. കഴിയുന്ന കാലവും ആനയും ഒരാളും കൂടെ പോട്ടെ. എന്തെങ്കിലും സാഹചര്യം കൊണ്ട് മാറേണ്ട വന്നാൽ 10 or 15 or 30 days നമ്മുടെ ആന വീട്ടിൽ നിൽക്കേണ്ട വന്നാലും നമ്മുടെ ആനയെ നമുക്കറിയാലോ. അപ്പോൾ അതിനെ കൊണ്ട് നടക്കാൻ പ്രാപ്തനായ ഒരാളെ കണ്ടെത്തി പ്രാപ്തിയുള്ള ഒരാളുടെ കൈകളിൽ തന്നെ കൈകളിൽ തന്നെ സുരക്ഷിതമുള്ള അതായിരിക്കും ഏറ്റവും സുരക്ഷിതം. അങ്ങനെ ഏൽപ്പിക്കാവുള്ളൂ. ഈ നമ്മൾ ഇപ്പം നമുക്ക് പറയാമല്ലോ, ഇപ്പോൾ ബീഹാറിൽ നിന്ന് ഒരാന വരുന്നു അല്ലെങ്കിൽ ആസാമിൽ നിന്ന് ഒരാന വന്നു, കേരളത്തിൽ ഇവിടെ തന്നെ ഉള്ള ഒരാനയാണെങ്കിൽ തന്നെ അവർക്ക് മതപ്പാട് എന്ന് പറയുന്നത് ചില ആനയ്ക്ക് 2 months കൊണ്ട് കഴിക്കുന്ന മതപ്പാട് കഴിയുന്നതുകൊണ്ട്, ചിലതിപ്പോൾ നമ്മൾ ശങ്കരനാരായണൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4-5 months വരെ മതപ്പാടി പോകുന്ന അപൂർവം ചില ആനകളുണ്ട്. പക്ഷേ ഉത്സവ സമയത്താണ് കേരളത്തിൽ ഈ ഒരു ആനയുടെ മതപ്പാടെങ്കിൽ എല്ലാ അതൊരു ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ ആ സീസൺ മുഴുവൻ നഷ്ടപ്പെടുന്നു. നമ്മൾ ഈ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ശ്രമിച്ചാൽ മതപ്പാട് മാറ്റിയെടുക്കാം, അതിൻ്റെ ആ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാം എന്ന് പറയുന്നത് എത്രമാത്രം അതിനൊരു പ്രാവർത്തികമാണ്? കുറച്ചൊക്കെ മാറും. കുറച്ച് മാറും. കുറച്ച് മാറുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഒറ്റയടിക്ക് മാറും എന്നല്ല പറയുന്നത്. ഇപ്പം ഈ ഇപ്പം നമ്മുടെ ഒരു സീസണിൽ നേരുള്ളൊരു ആനയാണ്, നല്ല സീസണിലാണ്, നമ്മളത് ഒന്ന് ആന അറിഞ്ഞു പിടിച്ച് കൈകാര്യം ചെയ്താൽ ഈ വർഷം വേണമെങ്കിൽ ഒരു 15 days തള്ളിക്കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തള്ളിയെടുക്കാം. അത് അടുത്ത വർഷം അങ്ങനെ തന്നെ. അപ്പം അതിൻ്റെ നമ്മളിപ്പം അതപ്പം നമ്മളതിന് വേണ്ട മരുന്നുകളും കാര്യങ്ങളും എല്ലാം പിന്നെ കൊടുത്ത് അതിനിതാക്കുമ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേന് നമുക്കതൊരു 1 month മാറും. അങ്ങനെ ഒരു 2-3 months പ്രയത്നം കൊണ്ട് ഒരു നല്ല ഇതിലുള്ള നീര് ഒക്കെ മാറ്റാം. പക്ഷെ അതും ഈ പറഞ്ഞ കണക്കാണ്, അതിന് പറ്റിയ പൂർണ്ണമായും വിജയിക്കും. ഒരു 70% വിജയിക്കും. അത് ഒറ്റ ദിവസം കൊണ്ടല്ല, ഞാൻ ഒരു 10 years അതിനായിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം, കുറെ മാറ്റിയെടുക്കാം. അപ്പം അതിൻ്റെ അകത്ത് അന്നേരം അതിൻ്റെ അകത്തുള്ള എന്നാ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആനക്കാരനും മുതലാളിയും ഇപ്പം ഒരേ ഇതിൽ ഈ പറഞ്ഞ കണക്ക് മാറാതെയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞ വർഷത്തെ ശീലം എന്തായിരുന്നു ഇനി മതപ്പാടി ഇപ്പോൾ ഒരു 5 days ഇത് വേണ്ടി നമ്മൾ എന്തൊക്കെ മരുന്ന് ഇപ്പം ലേഖ്യവും കാര്യങ്ങളും കൊടുക്കാം. പിന്നെ ഇപ്പം ഉള്ള കാര്യം പറയണതിന് കുഴപ്പമില്ല. ഇപ്പം 25 panangai തിന്നുന്ന ഒരു ആനയാണെങ്കിൽ നമ്മളത് ചിലപ്പോൾ ഒരു 15 panangai ആക്കും. ഒരു 10-1 ഒരു 5 panangai കുറച്ചു. 5 panangai കുറച്ച് അങ്ങനെ പിന്നെ അങ്ങനെ ഒരു നമ്മൾ ഏതൊക്കെ പ്രക്രിയ കൂടെയാണ് അതിനൊരു അല്പം ഇത് വന്നിരിക്കുന്നത്. അതുപോലെ ചിലപ്പം കഴുക്കിൽ ഈ പുഴയിലൊക്കെ കണ്ടമാനം വിസ്തരിച്ച് നമ്മൾ കിടത്തി കുളിപ്പിക്കില്ല, ഒന്ന് പെട്ടെന്ന് തൂത്ത് തുടച്ച് കയറ്റിക്കൊണ്ട് പോരും. പിന്നെ വണ്ടിയിലുള്ള യാത്രകൾ നമ്മൾ കുറച്ച് വഴിയടി കൂട്ടും. അപ്പോൾ വഴിയൊക്കെ അടിക്കുമ്പോൾ ആനകൾ അത്ര സ്ട്രെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള പല കാര്യങ്ങളും കൂടെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ചെറിയ ചെറിയ രീതിയിൽ ഇപ്പം പണിയുന്ന ആനയാണെങ്കിൽ ഇപ്പോഴൊരു കൂപ്പിൽ നല്ല 2 or 3 എടുത്തു, അത് കഴിഞ്ഞ് വന്നു എവിടെയെങ്കിലും പറമ്പിലാണെങ്കിലും ഒരു 2-3 പണിതു, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അങ്ങനെ പല വിധത്തിലും നമ്മളതിനെ നോക്കി സംയോജിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സീസണിൽ നേരിടുള്ള ഒരു ആന ഒരു 3-4 കൊണ്ട് നമുക്ക് തനി സീസണിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മൾ ഈ ശിവനാരായണന്റെ കാര്യം പറയുമ്പോഴേ തൃപ്പൂണിത്തറ പോലെയുള്ള ഒരു വലിയ ഉത്സവത്തിന് അവിടെ അങ്ങനെ ഒരു ഒറ്റപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടായി. അതേപോലെ തന്നെ വീണ്ടും ശിവനാരായണൻ അതുപോലത്തെ സമാനമായ അനുഭവം വേറെയും ചില സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടില്ലേ? Thank you.